ഞങ്ങൾ വീടിൻ്റെ മുന്നിലുള്ള ഭാഗം കഴിച്ചാണ് കേട്ടോ. ആ പറമ്പ് ഞങ്ങളതാണ്. ആ കാക്കൊക്കെ പറക്കുന്ന അവിടെ നടുക്കത്തൊരു കുഴിയുണ്ട്, വലിയൊരു കുഴിയുണ്ട്. അത് ഫില്ല് ചെയ്താലേ പുര ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെ വന്ന് പറമ്പ് എങ്ങനെ വന്ന കുഴിയാണ് ഞാൻ പറഞ്ഞത്, വല്ല ഉലുക്കറ്റ പതിഞ്ഞ് ഉണ്ടായതായി. അപ്പോൾ അവിടെ തപ്പി നോക്കണം, ചിലപ്പോൾ വല്ല ഉലുക്കായി കിട്ടിയാൽ രക്ഷപ്പെട്ട് ല്ലേ. കോടികൾ വില കിട്ടും ഉരുക്ക കിട്ടിയാൽ, പിന്നെ വേറെ ലെവലായി. അപ്പം ആ സ്ഥലം ഞങ്ങളതാണ്, ഇവിടെ ഞങ്ങളതാണ്. ഈ പുൽക്കുന്ന് മലൻ്റെ തറവാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. എൻ്റെ വീട്ടിൽ കുറച്ച് സ്ഥലവും വീടും ഉണ്ടെങ്കിൽ അത് ഞാനും അനിയനും കൂടി, അനിയൻ മരിക്കുന്ന മുന്നേ വിറ്റ് ഞങ്ങൾ വേറെ കൊടുത്തു. അത് ഷെയർ എനിക്ക് അനിയനും കൂടി ഷെയർ ചെയ്ത് ആടി മമ്മി മരിച്ചതിനപ്പം എനിക്ക് അനിയനും കൂടി കിട്ടി വീടേനു. അത് അനിയൻ പറഞ്ഞ് വിൽക്കണം എന്നാണ്. അപ്പോൾ അനിയനും ഞാനും കൂടി വിറ്റു. അന്ന് കുറച്ച് പൈസ കഴിഞ്ഞ് വിറ്റത്. എൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ്, ഒന്നും എടുക്കാൻ കഴിയില്ല. അപ്പത്തി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറയുക, ക്ലീൻ ചെയ്യാൻ കഴിയില്ല. എല്ലാം നല്ല വീഡിയോകളാണ്, ഒന്നും കട്ടാക്കാൻ തോന്നുന്നില്ല. സുജിത് സാറ് പറഞ്ഞ അതിരി മൂപ്പര് പറഞ്ഞ എന്താ വെച്ചാൽ, ലാപ്പിൽ സുജിത് ഭക്തൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറല്ലേ, മൂപ്പര് പറഞ്ഞ ലാപ്പിൽ ഇതാക്കിയാൽ. എനിക്ക് ലാപ്പൊന്നുമില്ല, ലാപ്പ് വാങ്ങണം എന്നുണ്ട്. ലാപ്പ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചാനലൊന്നും ലാപ്പിൽ ഉപയോഗിക്കാൻ അറിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ ആരെങ്കിലും ക്ലാസ് എടുത്തെന്നാൽ വേണമെങ്കിൽ നോക്കാമെന്നല്ലാതെ, ഇതൊക്കെ തന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ ആദ്യമൊന്നും എനിക്കറിയില്ലേനും. നല്ല രസമാണ്. ഫസ്റ്റ് തന്നെ 93 ആ സമയത്ത് ഹസ്ബൻഡ് വാങ്ങിയിരുന്നു മൊബൈൽ അന്ന് നോക്കിയതിൻ്റെ. അപ്പം എനിക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ എന്നെ ആരും വിളിക്കില്ല, എൻ്റെ നമ്പറും ഇല്ല, ഹസ്ബൻഡിൻ്റെ നമ്പറാണ്. ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ബസ് നിന്നിട്ട് അലാറം വിളിക്കുന്നു, ഞാനെല്ലാം കൂടി പെട്ട് അലാറം ഓഫാക്കാൻ വരെ എനിക്കറിയില്ല. ഇപ്പോൾ ഓരോന്ന് പഠിച്ച് വരുന്നു, പുതിയ പുതിയ ഓരോ തര ഇതുങ്ങൾ ഇതൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് 1971 ആളുകളാണ്. നമുക്കൊന്നും അത്രേ അറിയുള്ളൂ. പുതിയ ന്യൂ ജനറേഷൻ്റെ മാതിരി ലോകവിജ്ഞാനമൊന്നും ഇല്ലാത്ത ടീമാണ്. നമ്മൾ അന്ധകാലത്ത് അന്ധകാലത്തിൻ്റേതായ ഒരു വിജ്ഞാനം ഉണ്ടായിരുന്നു, അല്ലാതെ അങ്ങനത്തെ ഇതായിട്ടില്ല. പൂച്ചിന് കൂടിയതിന് മുകളിൽ എന്തോ ചുരുണ്ടെടുക്കുന്നു. പാമ്പാണോ ചേരാണോ വേറെ എന്തെങ്കിലും ആണോ അറിയില്ല. പോയി നോക്കട്ടെ. അതായത് പൂച്ച ഒത്താണുള്ളത്. ഇത് വെയിലാണ് എൻ്റെ എന്നെ ഒരു പുറത്തേക്ക് ചാടുന്ന സമയമാണ്. ആ പറഞ്ഞു തന്നെ ആ പറമ്പില്ലേ, അവിടെ ഈ സർപ്പപ്പുറ്റുണ്ട്. അതായത് സർപ്പത്തിൻ്റെ ഇങ്ങനെ കുന്ന് ഇങ്ങനെ മണ്ണോണ്ട് ഉണ്ടാക്കിയ ഇവിടെ കണ്ട് അത് സംഭവം. അപ്പോൾ എല്ലാവരും പറയും അതിൻ്റെ ഉള്ളിൽ നാഗമാണിക്യം എന്ന് പറഞ്ഞ സംഭവമല്ലേ. അത് എൻ്റെ ഡാഡി പണ്ട് വൈകുന്നേരം വരുമ്പോൾ രാത്രിയിൽ വരുമ്പം ഒരു ചുവന്ന അത്ഭുതകരമായ ലക്ഷ്മിയുള്ള സാധനം പറക്കുന്നുണ്ട് എന്നത്. അങ്ങനത്തെ ഈ പണ്ട് കാലത്ത് പഴമക്കാരൊക്കെ പറയും, ഇപ്പോൾ ഉള്ളതാണോ അറിയില്ല. എനിക്ക് ഞാൻ പറഞ്ഞ അതെന്നാലും സർച്ച് ചെയ്തു. എല്ലാവരും എൻ്റെ ചീത്ത, അതിൻ്റെ ഉള്ളിൽ നാഗൊക്കെ ഉണ്ടാവും, അത് വന്ന് കൊത്തിക്കഴിഞ്ഞാൽ നല്ല കോളായിരിക്കും. പിന്നെ ജീവനോട് പൂച്ചിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ അപ്പം എന്തോന്ന് രണ്ടു മൂടി കിടക്കുന്നു. പണ്ട് ചില വാവാ സുരേഷിനെ വിളിക്കേണ്ടി വരും. ഇല വീണതാണോ? നടക്കാനൊരു ചെരുപ്പ് ചപ്പലുണ്ട്, സ്ലിപ്പായി കളിക്കുന്ന ഗ്രിപ്പ് കുറവാണ് ചപ്പലിന്. പാമ്പാണോ? ദൂരെ നിന്ന് കാണുന്ന മക്കൾ കാറ് കഴിയുന്ന എന്തോ സംഭവം. ഇത് ഞാൻ നാളെ പറഞ്ഞ മാതിരി കണിക്കുന്നതാണ്. ഇപ്പോൾ ഇലകളൊക്കെ പോയി. അത് ഞങ്ങളെ മാവാണ്. മാവ് പറഞ്ഞാൽ വലിയ തേങ്ങൻ്റെ എത്ര പോകണം മാങ്ങ ഉണ്ടാവില്ല. പൂവിട്ടിരിക്കുന്നു തോന്നും. ഇതൊരു മാവാണ് പോർച്ചിൻ്റെ അടുത്തുള്ള.